ശ്രീ വി കെ കൃഷ്ണമേരന് ശേഷം തലസ്ഥാനത്തിന് ലഭിക്കുന്ന ഒരു അഭിമാന വ്യക്തിത്വമാണ് ഡോക്ടർ തരൂരിന്റേത് എന്ന് പറയാതിരിക്കാൻ വിവാഹം അദ്ദേഹം മൂന്ന് ഡസൻ പുസ്തകങ്ങൾ എഴുതിയ വിശ്വപൗരനാണ് തരൂരിന്റെ വിശേഷണങ്ങളൊന്നും ഇവിടെ പറഞ്ഞു തീർക്കാവുന്നതല്ല പക്ഷെ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ലോകത്തിലെ എല്ലാ നഗരങ്ങളും സന്ദർശിക്കാനും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും അല്ലെങ്കിൽ അതിൽ പങ്കാളിത്തം വഹിക്കാനും അതിനെ കാണാനും അതിനെ പ്രചരിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് തിരുവനന്തപുരം നഗരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഒരു വിഷൻ താങ്ക് യു ഡോക്ടർ അങ്ങനെ ഞങ്ങളുടെ നല്ല വാക്കിന് വലിയ നന്ദി മൂന്ന് മൂന്ന് ക്ലാസ് പുസ്തകങ്ങൾ എഴുതിട്ടില്ല ഇരുപത്തിയഞ്ചായിട്ടുള്ളതുവരെ പക്ഷെ എഴുതിക്കൊണ്ടിരിക്കും നിങ്ങൾ അനുഗ്രഹം വായിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ആ അത് ട്രാൻസ്ലേഷൻസ് നോക്കുകയാണ് നിങ്ങൾ അതിനെ കാട്ടി താങ്ക് യു സാർ അല്ല താങ്കൾ പറഞ്ഞത് ഒരു നല്ലൊരു ചോദ്യമാണ് ഞാൻ ഞാൻ വിശ്വ പൗരൻ എന്നൊക്കെ നിങ്ങളെ പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ ഭാരതീയ പൗരനാണ് ഞാൻ വിശ്വം മുഴുവൻ താമസിച്ചിട്ടുണ്ട് അപ്പം ഇന്നാലും ഞാൻ ഒരിക്കലും എൻ്റെ പാസ്പോർട്ട് മാറ്റിയിട്ടില്ല ഇപ്പോൾ കൂടി എനിക്ക് ജനനത്തിൻ്റെ കാരണം എനിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടിന് അവകാശമുണ്ട് ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ല ഒരിക്കൽ ഞാൻ വീസ വാങ്ങാൻ പോയപ്പോൾ അവർ പറഞ്ഞു വീസയ്ക്ക് അറുപത്തിയഞ്ച് പൗണ്ടാണ് പാസ്പോർട്ടിന് പതിനഞ്ച് പൗണ്ടേ ഉള്ളൂ പാസ്പോർട്ട് മതിയല്ലോ ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഒരു കണ്ണാടി നോക്കുമ്പോൾ ഞാൻ ഒരു ഇന്ത്യൻ പവറിനെ കാണുന്ന കേ അതിൻ്റെ മതി പറഞ്ഞ വീസ മേടിച്ചു അതാണ് സത്യം പക്ഷേ പറഞ്ഞ സ്ഥിതിയിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം നമ്മൾ തിരുവനന്തപുരത്ത് നന്നാക്കാൻ നമ്മൾക്ക് ശരിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സംസ്ഥാന സർക്കാരിനെ പിടിച്ചെടുക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ നഗരസഭയിലൊരു ഭരണമാറ്റം കൊണ്ടുവരണം ഈ രണ്ട് കൂട്ടും കൂടിയാണ് നമ്മളുടെ നഗരത്തിനെ നശിപ്പിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ ഭാഷ റോണുടെ കഥ പറഞ്ഞത് വല്ലാത്തൊരു ഒരു ഒരു ട്രാജിക് എക്സാമ്പിളായിരുന്നു നമ്മളുടെ സങ്കുചിത്വ രാഷ്ട്രീയം മാത്രം നമ്മളുടെ വികസന സ്വപ്നങ്ങളെ ചതിക്കുന്നത് അതുപോലെ തന്നെ നഗരത്തിൻ്റെ വികസനം തീരെ ഉണ്ടായിട്ടില്ല നമ്മളുടെ ഈ പിന്നെ ബി ജെ പി എതിരാളി വന്നിട്ടതൊക്കെ പറയുമ്പോൾ എനിക്കും അൺഫോർച്യുനേറ്റ്ലി ഇപ്പം അതിനെ കുറ്റക്കാൻ സാധിക്കില്ല മഴ പെയ്താൽ പല ഭാഗത്തും കുളവാകുന്നുണ്ട് ഡ്രെയിനേജ് ഒക്കെ ഭയങ്കര മോശമായി ഇരിക്കുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് ഒറ്റ പാർട്ടിയുടെ ഭരണം ഒരൊറ്റ മുന്നണിയുടെ ഭരണമാണ് ഈ നഗരസഭയിൽ അപ്പോൾ കുടിവെള്ളമില്ല വേറെ പ്രശ്നങ്ങൾ നടക്കുന്നില്ല ഈ സ്മാർട്ട് സിറ്റി എന്താ ഇപ്പോൾ സംഭവം നമ്മൾ എല്ലാവരും കൂടെ എത്താൻ തന്നെ എന്തൊക്കെ കുഴി നിറഞ്ഞു റോഡ് കൂടി ഞാൻ വന്നിരിക്കുന്നത് എന്താ കാരണം കേന്ദ്രം സ്മാർട്ട് സിറ്റി പദ്ധതി അനൗൺസ് ചെയ്തപ്പോൾ തിരുവനന്തപുരം ഉണ്ടായിരുന്നില്ല ഞാനാണ് പോയി ബാധിച്ച് പറഞ്ഞ് എങ്ങനെയാണ് നിങ്ങൾ കേരളത്തെ സ്ഥലസ്ഥാനം ഒഴിവാക്കിയത് തൊണ്ണൂറ്റി ഒമ്പത് നഗരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നിർബന്ധിച്ചിട്ട് മന്ത്രിയെ കണ്ട ശേഷമാണ് നൂറാമത്തെ നഗരമായിട്ട് തിരുവനന്തപുരത്ത് അവർ ആഡ് ചെയ്തത് അവരതിനാവശ്യമുള്ള പൈസ കൊടുത്തപ്പോൾ ഈ സംസ്ഥാന സർക്കാരും നഗരസഭയും കൂടി ചെലവാക്കിയില്ല ഒന്നും ചെയ്തില്ല അവസാന നിമിഷത്തിൽ സർണ്ണി റിയലൈസ് ചെയ്ത് ഈ വർഷത്തെ ലാപ്സ് ചെയ്യും ഈ സർക്കാർ പറയണത് സ്മാർട്ട് സിറ്റി വൺ പോയിന്റ് സീറോയുടെ അവസാനത്തെ ഫിസിക്കൽ ഇയർ ആണിത് ഇത് കഴിഞ്ഞാൽ അടുത്ത ടേമിൽ അവർ സ്മാർട്ട് സിറ്റി ടു പോയിന്റ് സീറോ കൊണ്ടുവരാന്നാണ് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധ മാലിന്യം മാത്രമാണ് ഇതിനൊന്നും അവർ പൈസ വരില്ല അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനും എല്ലാ പായസ ലാബ്സാണെങ്കിൽ ചിലവാക്കാൻ വേണ്ടി ഇവർ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് നമ്മുടെ നഗരം മനുഷ്യന് പോകാൻ ബുദ്ധിമുട്ടായി ആൾക്കാർ സ്വന്തം വീട്ടിൽ കയറാൻ കൂടി ഈ കോഴി വന്നിരിക്കുന്നത് ഈ സർക്കാരിൻ്റെ കൈവല്യാണ് അപ്പോൾ അതാണ് ഞാൻ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറിലും പേരും എം പി ആയിട്ട് കേന്ദ്രത്തിൻ്റെ ഏത് സഹായവും നമ്മൾക്ക് ആവശ്യമുണ്ടോ ഞാൻ അതിനു വേണ്ടി ഞാൻ എല്ലാ കാര്യവും നിന്നിട്ട് ഇനി നിൽക്കും ഒരു ഉദാഹരണമാണെങ്കിൽ പിന്നെ സെൻട്രൽ റോഡ് ഫണ്ട് ഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു ഞാൻ ആ മന്ത്രാലയത്തെ വ്യക്തികളെ നല്ലോണം പിന്നെ സ്വാധീനിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അമ്പത്തഞ്ച് റോഡുകളുടെ പേര് ഡൽഹിക്ക് അയക്കുമ്പോൾ അവർ ആറോ ഏഴിന് ഫൈനാൻസിങ് തരുള്ളൂ അതിൽ എപ്പോഴും തിരുവനന്തപുരത്തിൻ്റെ ആവണത് എൻ്റെ കഴിവിൻ്റെ കാരണം മാത്രമാണ് ഇന്ന് ഈ വർഷം ബാലരാമപൂരം വിഴിഞ്ഞം പൂവാർ റോഡ് വരുന്നത് ഇരുപത്തിയൊമ്പത് കോടിയുടെ അത് ഞാനവരോട് സംസാരിച്ചും ഇവിടുത്തെ എം എൽ എ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടും ആ അമ്പത്തഞ്ച് റോഡിൻ്റെ ലിസ്റ്റിൽ ഒരു റോഡ് ആറും മഴയും കിട്ടുമ്പോൾ കിട്ടിയത് എന്റെ കാരണം അങ്ങനെയുള്ള കേന്ദ്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം പക്ഷേ സംസ്ഥാനങ്ങളിലും നഗരത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കുന്നു അപ്പോൾ അങ്ങോട്ട് ചോദിക്കാനുള്ളത് നമ്മുടെ റൂളിംഗ് പാർട്ടി അല്ലാതെ നമ്മുടെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഇലക്ഷൻ അജണ്ട എന്ന് പറയുന്നത് ഭരണഘടന സംരക്ഷിക്കുക ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് മാത്രമല്ല അല്ല അത് അത് മുഖ്യ അജണ്ടയായിട്ടും പറയുന്നത് ചോദ്യം ഇതാണ് നമ്മുടെ ഡെമോക്രസി ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ് പിന്നെ രണ്ടാമത്തെ ചോദ്യം ഭരിക്കുന്ന പാർട്ടി അവർ തുടക്കത്തിൽ തന്നെ മുൻപോട്ട് വെച്ച അജണ്ടയിൽ തന്നെയാണ് ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത് പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ കുറെ കാലം ഇത്രയും കാലം ഭരിച്ചിട്ടും അവർക്ക് അവരുടെ ആ വോട്ട് ബാങ്കിനെ നിലനിർത്താനായിട്ട് സാധിക്കാതിരുന്നത് ഇന്ത്യയിലെ ജനങ്ങള് വിദ്യാഭ്യാസം അല്ലെങ്കിൽ കാലം കൂടുന്നതനുസരിച്ച് അവർക്ക് ബോധം വെച്ചത് അതോ ഇന്ത്യയിൽ വർഗീയത മറ്റെന്തിനേക്കാളും വർഗീയതയ്ക്ക് അതായത് മതത്തിന് രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും കൂടുതൽ പ്രാധാന്യം വന്നത് ഇങ്ങനെ ആളുകള് വേറിട്ട് ചിന്തിക്കുന്നത് ഇതാണ് എൻ്റെ ചോദ്യം അതെ ആദ്യത്തെ ചോദ്യത്തിൽ മറുപടി ഞാൻ ഇപ്പോൾ കൊടുത്തതേ ഉള്ളൂ അതിൽ ഒന്നു രണ്ടേ കൂടുതൽ ഉദാഹരണം കൂടി ചേർത്താന്ന് മാത്രമേ ജനാധിപത്യ ബിരുദമായിട്ട് അവർ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഭൂരിപക്ഷം മറുപടി ഒരു എൺപത് ശതമാനം ഞാൻ കൊടുത്തു കഴിഞ്ഞതാണ് ഡോക്ടർ അംബേദ്കർ പ്രസിദ്ധമായിട്ട് എപ്പോഴും പറഞ്ഞു സർക്കാരിനെ മനസ്സിലാക്കണം നിങ്ങളുടെ മെജോറിറ്റി നിങ്ങളുടെ ഭൂരിപക്ഷം എപ്പോഴും ടെമ്പററിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധപ്പെട്ട പ്രസംഗമാണ് കൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിൽ അപ്പം അതുകൊണ്ട് ഭരിക്കുമ്പോൾ മറ്റേവരുടെ അഭിപ്രായവും മറ്റേവരി സഹകരണവും ഇല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിന് മോശമാണ് അദ്ദേഹം ആ കാലത്ത് പറഞ്ഞതായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ സർക്കാരിൻ്റെ വിചാരമാണ് അവർ മുപ്പത്തിയേഴ് ശതമാനത്തിൽ ഭരണം ഭൂരിപക്ഷം കിട്ടിയ ശേഷം അവരാണ് ഭാരതം ബാക്കി അവരെ എതിരിക്കുന്നവരെല്ലാവരും ആൻറ്റി നാഷണൽ ദേശദ്രോഹികളാണെന്ന് അവർ സംസാരം ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഈ കോൺസെപ്റ്റ് തന്നെ മോശമാണ് അതാണ് പ്രത്യേകിച്ച് ഒരു പോയിന്റ് കൂടി ചേർത്താനുള്ളത് എനിവേ രണ്ടാമത്തെ ഈ വർഗീയയെക്കുറിച്ച് താങ്കൾ പറഞ്ഞതിലും നല്ല ഒരു ഒരു അർത്ഥം ഞാൻ മനസ്സിലാക്കി കാരണം നമ്മൾ ജനാധിപത്യം കൺസീവ് ചെയ്യുന്ന സമയത്തിൽ ഒരു വർഗീയത പാർട്ടി ഉണ്ടായിരുന്നു അവരൊരു വേറെ രാജ്യം സ്ഥാപിച്ച സ്ഥലം വിട്ടുപോയി അല്ലെങ്കിൽ നമ്മളുടെ പാർട്ടികളുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഐഡിയളജിക്കലായിരുന്നു കോൺഗ്രസ് പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറച്ച് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് സ്വതന്ത്ര പാർട്ടി നമ്മളുടെ ഫ്രീ എൻ്റെ പ്രശ്നം ഇവരൊക്കെ ഐഡിയളോജിക്കൽ പാർട്ടിസായിരുന്നു ആരും വർഗത്തിനെക്കുറിച്ചോ മതത്തിനെക്കുറിച്ചോ ആയിരുന്നില്ലേ ചർച്ചയും തർക്കവും ഈ കാലത്തിൽ അതെല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ പലവരും ഓരോ ജാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട് നാലഞ്ച് പാർട്ടികളുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കിൽ ഞങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ജാതി മാത്രമാണ് അങ്ങനെയൊക്കെ നടക്കുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഭരിക്കുന്ന പാർട്ടി പ്രത്യേകിച്ച് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമുദായത്തിന് വേണ്ടി ഹിന്ദി ഹിന്ദുത്വ ഹിന്ദുസ്ഥാൻ എന്ന് മുദ്രാവാക്യം പറഞ്ഞ് വിളിക്കുന്ന ഒരു ഒരു പാർട്ടിയെ മാറി വന്നതും എൻ്റെ അഭിപ്രായത്തിൽ ജനാധിപത്യം നന്നല്ല ഞാൻ എപ്പോഴും വിചാരിക്കണത് ജനാധിപത്യം നമ്മൾക്കൊരു തെരഞ്ഞെടുപ്പിൽ ആരുടെ വീക്ഷണമാണ് ഈ രാജ്യം നല്ലത് ആർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് കൊടുക്കണമെന്ന് തീരുമാനിച്ച ശേഷം അവർ ജയിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാവരും പ്രതിനിധികളാവണം അവർ സർക്കാരിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വേണ്ടിയിട്ടാവണം പ്രധാനമന്ത്രി അതും കൂടി ചെയ്തു ചെയ്തത് അദ്ദേഹത്തെ പ്രസിദ്ധപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു സബ്കാ സാദ് സബ്കാ വികാസ് എല്ലാവരും ഒപ്പം എല്ലാവരും വികസനവും അത് പറഞ്ഞൊരു പാർട്ടി ഒരു വർഗത്തിന് വേണ്ടി ഇങ്ങനെ ബാധിക്കുന്നത് അല്ലാത്ത മോശമായി പോയി എന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം അത് മതിയോ മറുപടി ആയിട്ട് ഇനി മറ്റേക്കും ചോദിക്കാൻ